ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു വോയിസ് ഓഡിയോ ക്ലിപ്പ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡയാലിസിസിന് കൊണ്ടുപോയ ബാപ്പാനെയും കൊണ്ടുപോയ മകൻ, ഒരു പ്രവാസിയായ ഒരു മകൻ പറയുന്ന ഒരു വാക്കുകളാണ്. ഏകദേശം ഒരു 7 മിനിറ്റിന് കൂടുതലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് കേൾക്കേണ്ട ഒരു വോയിസും കൂടിയാണ്. കാരണം പ്രവാസികൾ പിന്നും ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഞാനൊരു 8 മാസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒരുപാട് നിരവധി രോഗികളെ നമ്മൾ നിത്യവും കണ്ട ഒരു വ്യക്തിയാണ്. കാരണം ദിവസവും ഒരു 15 പേഷ്യൻ്റെങ്കിലും ക്യാൻസർ രോഗികൾ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കിഡ്നി പേഷ്യൻറ്റിന് ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന ആളുകൾ ആയിട്ടുള്ള ഒരു പ്രവാസിയായ ഒരാളെ മകൻ പറയുന്ന ഒരു വാക്കുകളാണ്. നിർബന്ധമായിട്ട് ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിരവധി ഫാസ്റ്റ് ഫുഡ് കടകൾ ഉള്ളത് കൊണ്ടല്ല, ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ജങ്ക് ഫുഡ്, അതേപോലെ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള നിരവധി ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരുപാട് രോഗികളാകുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ അങ്ങിന്നിങ്ങോളമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണത്തിലൊരു ക്രമീകരണം കൊണ്ടുവരിക. ഭക്ഷണം കഴിക്കുന്നതിൽ പിന്നെ ചിലർ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് മരിച്ചാൽ എന്താ. പക്ഷേ നമ്മൾ രോഗം കൊണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ. നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഒരുപാട് രോഗികൾ നിത്യവും ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന സമയത്ത് പല സർജറികളായിട്ടും അവരുടെ കൂടെയുള്ളവരായിട്ടും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഓഡിയോ ക്ലിപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പോൾ ആക്കി കിഡ്നി വീക്കായതാണ്. അപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് സ്റ്റാർട്ടാക്കി. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പാഠം മനസ്സിലായി, ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്യണം ആ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിംസിൽ ഏകദേശം 120 ആളോളം ഡെയിലി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അതായത് കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട്. പിന്നെ അപ്പോൾ അൽമാസിൽ റേറ്റ് കുറച്ച് കുറവാണ്. അവിടെ നമുക്ക് KMCC-ൻ്റെയും അതുപോലെ IMB-ൻ്റെയൊക്കെ ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് അവിടെ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ദുബായിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയും അതിലേറെ ഇതിൻ്റെ ഡബിളാണ് അവിടെ. പിന്നെ 10-25 ആൾക്കാർ അവിടെ വെയിറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ അനിയനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു അന്വേഷണം, അതായത് ഈ അവിടെ ഡയാലിസിസിന് വന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ കിഡ്നി പോകുന്നത് അതായത് 20, 25, 30, 35 വയസ്സിനുള്ളിൽ ഏകദേശം ആളുകൾക്കൊക്കെ കിഡ്നി വീക്കാവാണ്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ പേരോട് ചോദിച്ചപ്പോൾ കൂടുതൽ ആളുകൾക്കും അപൂർവം ചില ആളുകൾക്ക് അതുപോലെ ഗൾഫിൽ നിന്ന് വന്ന ചില ആളുകൾക്ക് മാത്രമേ ഷുഗർ ഡയബറ്റീസ് കാരണം കിഡ്നി വീക്കായിട്ടുള്ളൂ. അത് സാവകാശം മാസങ്ങളോളം വർഷങ്ങളോളം പിടിച്ചിട്ട് കംപ്ലയിൻ്റ് ആവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും ചെക്കപ്പ് നടത്തണം. ഗൾഫിലുള്ളവർ പ്രത്യേകിച്ചും കിഡ്നീൻ്റെ ക്രിയേഷൻ എത്ര ഉണ്ടെന്നുണ്ട്, അതായത് 1-ന് താഴെ 0.8, 0.9 ഒക്കെ പാടുള്ളൂ. അപ്പോൾ അത് ഒരു ഓരോ വർഷത്തിൽ ഓരോ ആളുകൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റിലൂടെ ചെയ്യാവുന്ന ചെറിയ കാശുള്ളൂ, അതൊന്ന് ചെയ്യണം. അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യുക, ഉള്ളവർ കൺട്രോൾ ചെയ്യുക, ഷുഗർ ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലായത് ബാക്കി 80% ആളുകളും BP-യിലൂടെ പ്രഷർ കൂടിയിട്ട് കിഡ്നി പോയവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ കിഡ്നി പോകാൻ കാരണം BP വന്നതാണ്. BP വരാനുള്ള കാരണം ഫാസ്റ്റ് ഫുഡാണെന്നാണ് എൻ്റെ അവരൊക്കെ പറയുന്നത്. അവരൊക്കെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സതീഷ് എന്നറിഞ്ഞ ഒരുത്തൻ ഇപ്പോൾ എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ട് 7 വർഷമായി, 2 ചെറിയ പെൺപിള്ളേരാണ്. അവന് കഴുത്തിലൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ അവന് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവന് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ടൗണിൽ, ഭക്ഷണം ടൗണിൽ നിന്നാണ് കഴിക്കൽ. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് കാരണത്താൽ അവനേക്ക് പ്രഷർ ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് കിഡ്നി പോയതെന്നാണ് അവൻ പറയുന്നത്. ചെറുപ്പക്കാർ ചെറിയ പിന്നെ അവൻ്റെ ചെറിയ ചെറിയ ആളുകൾ, നമ്മളെക്കായും പ്രായം കുറഞ്ഞ ആളുകൾ, അവർ വൈഫും കുട്ടികളും ആയിട്ട് വന്നിട്ട് ഡയാലിസിസ് ചെയ്ത് പോകുന്ന ഓരോ രംഗങ്ങൾ, അത് 1-ഓ 2-ഓ വിരലിലെണ്ണാവുന്ന ആളുകളല്ല ഇത്രയും ആളുകൾ ഇത് ചെയ്യുന്നത്. ഈ സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് അവൻ ഇപ്പോൾ ഈ സതീഷ് എന്ന് പറഞ്ഞവൻ കഴിച്ചത് ഫാസ്റ്റ് ഫുഡല്ല, അവൻ ഹോട്ടൽ ഭക്ഷണമായി. അപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണത്തിൽ പഴകിയ സാധനങ്ങളെല്ലാം കുത്തി കയറ്റും. ഓയിൽ ഉപയോഗിച്ച ഓയിലിനെ വീണ്ടും ഉപയോഗിച്ച്
ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ പിന്നെ ക്യാൻസർ ഉണ്ടാക്കാനും അതുപോലെ ബ്ലഡ് 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 പ്രഷറിൻ്റെ കൺട്രോൾ തെറ്റിക്കാനും പ്രധാന കാരണമാണ് ഇതൊക്കെ. ഈ പഴയ ഓയിൽ, ഈ പൊരിച്ചതും കരിച്ചതൊക്കെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ മാക്സിമം ആളുകൾ ഫുഡ് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ ഒരുവിധ കുടുംബത്തിലൊക്കെ ഒരുവിധ ആളുകളൊന്നും ഇപ്പോൾ മീൻ വാങ്ങുന്നില്ല. മീനിലൊക്കെ ഫുള്ള് വിഷമാണ്. കേടുവരാതിരിക്കാൻ പല കെമിക്കൽ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന കെമിക്കലെല്ലാം കുത്തി കയറ്റി പച്ചമീൻ ചെയ്യാതെ കേടുവരാതെ സൂക്ഷിക്കുകയാണ്. അതൊക്കെ നമ്മൾ പൊരിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നമ്മുടെ ശരീരാവയവം ആന്തരിക അവയവങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അവിടുന്ന് അൽമാസിന്ന് ഞാനിങ്ങനെ സംസാരിച്ച് വരാം. ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഡയാലിസിസ് ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആ പിള്ളേർ എന്നോട് പറയുകയാണ്, 10 കൊല്ലം ഒന്നും കഴിയണ്ട, 2 കൊല്ലം കൊണ്ട് തന്നെ ഇതിൻ്റെ 4 ഇരട്ടി 10 ഇരട്ടി കൂടും ഇവിടെ. കാരണം ആ അത്രയും ആളുകൾക്കാണ് കിഡ്നി നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ കിഡ്നി ദാനം ചെയ്യുന്നവർ, കുടുംബത്തിൽ ദാനം ചെയ്യുന്നവർ കുറവായിരിക്കും. കാരണം അവർക്കൊക്കെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വേവലാതി ഉണ്ടാവും. പിന്നെ കിഡ്നി ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരം കിഡ്നി കാശ് കൊടുത്ത് വാങ്ങാൻ പാടില്ല. പിന്നെ കാശിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, ഞാൻ കിഡ്നി ദാനം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അറിയാതെ കാശ് വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം കിഡ്നി വാങ്ങാനും പാടില്ല, വിൽക്കാനും പാടില്ല. അത് കഠിന ശിക്ഷയാണ്. അപ്പോൾ ആരെങ്കിലും കുടുംബത്തിന് ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. ഇനി അതിന് കൂടും അതിന് കുറയുകയും ചെയ്യും. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് പുറത്ത് പോയിട്ട് വാങ്ങുക, അത് അത്ര സുരക്ഷിതല്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക. പുറത്തുനിന്നുള്ള ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ബുദ്ധിമുട്ടുമ്പോൾ കൂടുതൽ വിശപ്പ്, അതായത് ചെറിയ വിശപ്പിനൊന്നും പുറത്തു നിന്ന് കഴിക്കണ്ട, വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ. അൾസറിൻ്റെ അസുഖം അതുപോലെ മറ്റുള്ള അസുഖമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഭക്ഷണം പുറത്തു നിന്ന് കഴിച്ചിട്ട് മാക്സിമം വീട്ടിലുണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ എനിക്കൊരു ഇവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ്. ഇവിടെ നാട്ടിലുള്ളവരൊന്നും ഈ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഗൾഫിലുള്ള നമ്മൾ പ്രവാസികൾ പിന്നെയും നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് ഒരു ശ്രദ്ധയില്ല. ഇവിടെ ക്യാൻസറും കിഡ്നി രോഗവും കൂടി കൂടി വരികയാണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ, ഓരോ 48 മണിക്കൂറിലും രക്തം ശുദ്ധീകരിക്കണം. അതാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞത്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓരോ ദിവസം വിട്ടു, ഓരോ ദിവസം 48 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം 3000 തൊട്ടിട്ട് 4000-5000 രൂപ വരെ ചിലവുള്ളൊരു കേസാണ്. ക്യാഷിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാവും. ആ ഒരാൾ കൂടെ വേറൊരാൾ, രണ്ടാളും എനക്കടായി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ നല്ല ഭക്ഷണ ക്രമത്തിലേക്ക് കൊണ്ടുവരിക. ഈ ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത് വളരെ ഒരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ഉപ്പാനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഓരോ ദിവസം ഇടപെട്ടിട്ട് ഇപ്പോൾ കൊണ്ടുപോകണം ഡയാലിസിസ്ക്ക്. അപ്പോൾ അനിയന്മാരെ ഏൽപ്പിച്ചാണ് വീട്ടിലേക്ക് റോഡ് പോലും ഇല്ല എൻ്റെ തറവാട്ടിലേക്ക്. അപ്പോൾ ഞാനൊരു വണ്ടി ഞാൻ ഏൽപ്പിച്ചിട്ട് അനിയന്മാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോകാനാണ് ഗൾഫിൽ. എനിക്ക് അവിടെ ബുദ്ധിമുട്ടൊക്കെ കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഗൾഫിലാണ്. എനിക്ക് 10 രൂപ വരുമാനം കിട്ടുന്ന ഗൾഫിലാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് കാര്യമില്ല, എനിക്ക് അവിടെ തന്നെ പോകണം. അപ്പോൾ അതാണ് ഓരോ മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകളും അത് വേറെ. ആരോഗ്യ നില നഷ്ടപ്പെടുകയാണ്, ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയാണ്. എൻ്റെ ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ വന്നാണ്. അന്ന് ഡോക്ടർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സമ്മതിച്ചില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കരയുക. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദയനീയമായൊരവസ്ഥയാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ആ സ്റ്റെൻഡും ഫിറ്റ് ചെയ്തിട്ട് ഡയാലിസിസ് ചെയ്ത് പോരുകയാണ് അവർ കിഡ്നി നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അത് ഇനിയിപ്പോൾ നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന 10ൽ ഒരാൾക്കും ഈ അവസ്ഥയാണ്. കാരണം കൈ ഷർട്ടിൻ്റെ കൈ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇതാണ് അവസ്ഥ. എത്ര മെഷീന് ഹോസ്പിറ്റലിൽ ഡയാലിസിസിൻ്റെ എത്ര മെഷീനുകൾ സ്ഥാപിച്ചിട്ടും അവിടെ തികയുന്നില്ല. ഡയാലിസിസ് സെൻ്ററുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പാവങ്ങൾക്ക്, നിർദ്ധരായ രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ ഫുള്ളാണ്. അവിടെയൊക്കെ 50, 100, 150, 200 ആളുകൾ വെയിറ്റ് ലിസ്റ്റിൽ കിടക്കുകയാണ്. അപ്പോൾ അത്രയും കൂടി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. ഈ വിഷാംശങ്ങൾ കൂടിയ ഭക്ഷണങ്ങൾ, മീൻ, ഇറച്ചി, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാത്ത പക്ഷം എല്ലാവരുടെ കാര്യം പോക്കാണ്. ഇവിടെ നാട്ടിലുള്ളവർ ഈ കാര്യത്തിലൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല.
അതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോടൊക്കെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്.